ടുത്ത മീൻ നിക്കുമ്പോൾ ഹലോ ഫ്രണ്ട്സ് ഞാൻ ജെതുബ്രോ നമ്മടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നല്ല രീതിക്ക് തടിയൊക്കെ വെച്ച് താടിയും മുടിയൊക്കെ ഒരു ലോഗോയൊക്കെ ക്രിയേറ്റ് ചെയ്ത കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടി സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നമുക്ക് മെസ്സേജ് ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞു ബ്രോ ബ്രോയിന് തടിയും കാര്യങ്ങളൊന്നും വെക്കണ്ട ഇപ്പോൾ ഉള്ള കോൾ തന്നെ ഇരുന്നാൽ മതി അതുപോലെ തന്നെ താടി മുടുകളും സെറ്റാക്കാനായിട്ട് പറഞ്ഞായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് താഴെ ഉണ്ടല്ലേ നമ്മുടെ താടും മുടികളും സെറ്റാക്കിയിട്ട് കണ്ടില്ലേ നിന്ന് ഈ ഒക്കെ എടുത്ത് ബാക്കിലത്തെ മുടിയൊക്കെ നിർത്തിയിട്ടാണ് നമ്മൾ മുടിയും കാര്യങ്ങളൊക്കെ വെട്ടിട്ടുള്ളത് അപ്പോൾ ആ ഷോപ്പിൽ ചേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ലേറ്റസ്റ്റ് ട്രെൻഡ് എല്ലാവരും ഇതുപോലെയൊക്കെയാണ് വെട്ടുന്നത് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഹെയർ സ്റ്റൈൽ കണ്ടില്ലേ ഈ ഹെയർ സ്റ്റൈലും അതുപോലെ അതുപോലെ തന്നെ ഈ താടിയൊക്കെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് എങ്ങനെയുണ്ട് കാണാനായിട്ട് ബോറാച്ച ബോർ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കൊള്ളാച്ച കൊള്ളാന്ന് പറഞ്ഞു കാരണം ഇനി അടുത്തോട്ടം വെട്ടുമ്പോൾ ഇതുപോലെ തന്നെ മെയിൻ്റൈൻ ചെയ്യുന്ന വേണ്ടത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ അന്നത്തെ വീഡിയോയോട് കിടക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് അപ്ഡേഷൻസ് നമുക്കുണ്ട് അതൊക്കെ നമുക്ക് മെല്ലേ നോക്കാം ആദ്യത്തെ അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കോഴിക്കാർപ്പുകളുടെയാണ് ഇതാ നമ്മുടെ കൊയി കാർപ്പ് കൊണ്ടിൽ കാർപ്പുകളെല്ലാവരും സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഈ തവണ മൂന്ന് തവണയാണ് കാർപ്പുകളാണ് വാങ്ങിയിട്ടുള്ളത് ആദ്യത്തെ തവണ ഒരു മുപ്പത് കുഞ്ഞൻ കാർപ്പുകളാണ് അതായത് കബൂത്തോ നോർമൽ ഇന്ത്യൻ കാർപ്പുകൾ അങ്ങനെയല്ലായിട്ട് പിന്നെ തൊട്ടെന്ന് തെറും രണ്ട് കാർപ്പുകൾ അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈ കളറിൽ വരുന്ന കാർപ്പുകളായിരുന്നു ട്രൈ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ബ്ലാക്ക് ഓറഞ്ച് ഈ മൂന്ന് കളറുകൾ മിക്സ് ആയിട്ടുള്ള ഒരു കളറ് ആ കാർപ്പുകളിൽ നിന്ന് വാങ്ങിയിട്ടായിരുന്നു മൂന്നാമത്തെ തവണ അത്യാവശ്യം സൈസുള്ള കുറച്ച് കാർപ്പുകളിലാണ് വാങ്ങിയിട്ടായിരുന്നത് ഏകദേശം പതിനൊന്ന് പീസ് അവരാരും ഇന്നേ വരെ ഇതിലൊരു എണ്ണം പോളിൻ്റെ നമ്മൾ കണ്ടെത്തില്ല ഒരെണ്ണത്തിന് എൻ്റെ അനിയൻ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഫസ്റ്റ് ആ വീഡിയോ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നു അത് ഡെഡ് ആ സാധ്യത ഉണ്ടെന്ന് കാരണം അതിൻ്റെ ചകളപ്പുക്കളുടെ ഇടയിൽ നിന്നൊക്കെ നല്ല രീതിക്ക് ബ്ലഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു എന്തോ പിടിക്കുന്നതിൻ്റെ ഇടയിൽ എന്തോ പറ്റിയതെന്ന് തോന്നുന്നുണ്ട് അല്ലാണ്ട് ഒരെണ്ണം പോലും ഒന്ന് ഡെഡ് ആയിട്ടില്ല അതുപോലെ തന്നെ മിസ് ആയിട്ടുള്ള പോലും തോന്നുന്നില്ല ഏകദേശം നല്ല ക്വാണ്ടിറ്റി ഉള്ള പോലെയാണ് എടുക്കുന്നത് പിന്നെ നമ്മുടെ വലിയ കറുപ്പുകൾ ശരിക്കും ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല കാരണം അവന്മാരെ കൊണ്ടുവന്നിട്ടില്ല ഏകദേശം ഒരു മൂന്നാല് ദിവസം അല്ല ഇവയുള്ളൂ അതെ ഒരു മൂന്നാല് ദിവസമായിട്ടുണ്ടാവുള്ളൂ അവരെ കൊണ്ടുവന്നിട്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള ആക്റ്റീവനസ് കുറവും നമ്മളായിട്ട് ഇണങ്ങൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പം നമ്മൾ തീറ്റിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒന്നും കഴിക്കില്ല പിന്നെ നമ്മൾ വന്ന് നോക്കുമ്പോ അതിൽ തീച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവൻ നല്ല രീതിക്ക് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ പോക്കറ്റിലിട്ട് സംഭവിക്കുന്നുണ്ട് അതെന്താന്ന് ഞാൻ വീഡിയോന്റെ പകുതിയിലൊക്കെ എത്തിയിട്ട് പറഞ്ഞുതരാം അല്ലെങ്കിൽ ഇൻട്രോ പറഞ്ഞു തരുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് അപ്ഡേഷൻസ് കൂടി ഉണ്ട് ഇണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോട്ടുവിനെ മാറ്റേണ്ട അതായത് നമ്മുടെ ചോട്ടുവിനും മോട്ടുവിനും നമ്മുടെ കർപ്പൂണ്ടിലേക്ക് മാറ്റേണ്ട കാര്യം അപ്പോൾ അത് ഒന്നും കൂടിയും ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവരെ മാറ്റണമെന്ന് നിങ്ങളൊന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തോളാം കാരണം ഒരുപാട് പേര് പറഞ്ഞു മാറ്റേണ്ടാകുന്ന ഒരുപാട് പേര് പറഞ്ഞ് മാറ്റണമെന്ന് അപ്പോൾ ഏതാ ചെയ്യണ്ടേന്ന് നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കിക്കോളാം അതായത് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഈ വീഡിയോയ്ക്ക് പിക് ബാസ് ഉണ്ടല്ലേ ഭയങ്കര അഗ്രസീവ് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഭയങ്കര അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഗ്രസീവ് എന്തെങ്കിലും ആ വെള്ളത്തിൽ വീണാൽ മതി അപ്പം ചാടി പിടിക്കും അപ്പോൾ നമ്മുടെ പീ കോസ് അവിടെ എടുക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഗപ്പിക്കു കുട്ടന്മാരുണ്ടല്ലേ അവരെല്ലാവരും കൂടെ ഹാപ്പി ആയിട്ടുണ്ട് ഇവരൊന്നും പ്രത്യേകിച്ച് അപ്ഡേറ്റ് ചെയ്യാരില്ല അതുപോലെ തന്നെയാണ് എടുക്കുന്നത് അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ഓസ്കാറുകളാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുണ്ടായിരുന്നിട്ടുള്ള മൂന്ന് ഓസ്കാറുകൾ നമ്മൾ കൊടുക്കേണ്ടെന്നുള്ള കാര്യം വീഡിയോ വന്ന് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള കുറച്ച് പിള്ളേരെല്ലാവരും വന്നിട്ട് ആ ഓസ്കാറുകളെ കൊണ്ടുപോയിട്ടാണ് അതായത് നമ്മൾ മൂന്ന് വൈറ്റിനാണ് കൊടുത്തത് അവരെ കൊണ്ടുവരുന്ന സമയത്ത് അതായത് അവർ ഈ ഫിഷുകളിനെ കൊണ്ടുപോകാൻ വന്ന സമയത്ത് നമ്മൾ വീട്ടിലുണ്ടായിരുന്നില്ല നമ്മൾ ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്ന ഫിഷിനെ വാങ്ങാനായിട്ട് പോയിരിക്കായിരുന്നു യെസ് നമ്മള് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പുതിയ മീനുകളെ കൊണ്ടുവന്നിട്ടുണ്ട് അവരെല്ലാം കാണിക്കുന്ന ഒരു വീഡിയോയാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ അവരെ കാട്ടിയിട്ട് നമ്മുടെ വീഡിയോന്റെ ഒരു ഗുമ്പ് കളയുന്നില്ലേ അവര് നമ്മള് മെല്ലേനെ കാട്ടിത്തരാം അതിന് മുന്നേ തന്നെ നമ്മുടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നോക്കാം ഇത കണ്ടില്ലേ മൂന്ന് ഓസ്ക്കാറുകളെ നമ്മുടെ പിള്ളേര് കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടില്ലേ നമ്മുടെ അലിഗേറ്റർ കുട്ടൻ ഇതിൽ കെടുക്കുന്നുണ്ട് കിട്ടാ മെല്ലെ തുറന്നു കഴിഞ്ഞാൽ ഇണ്ടാവുന്ന ചാൻസ് ഉണ്ട് ഇല്ല ആൾ മീനൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ചു എടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ അലിഗേറ്റർ കാരണം നല്ല സൈസായിട്ട് ഇട്ടാണ് ഞാൻ കൈ ഇടാം പക്ഷേക്ക് പേടിയാണ് വേണ്ടവനെ പിടിക്കേണ്ട ഓൾറെഡി ടാങ്കിൽ സ്ട്രെസ്ഡ് ആയിട്ടാണ് കെടുക്കണത് പിന്നെ നമ്മൾ നെറ്റ് ഉപയോഗിച്ച് കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്ക് ഒരു മെല്ലായ്മും അപ്പം നമ്മൾ മെല്ലായും ഈ ടാങ്ക് മൂടി വെക്കുന്നുണ്ട് ഇട്ടാണ് പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ മോൺസഫ് ടാങ്കിൽ എപ്പോഴും ആൽഗ വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ ആൽഗേ മാറിയിട്ടുണ്ട് യെസ് നമ്മൾ ഹാപ്പി ആയിരിക്കുകയാണ് ആഴ്ചയിൽ രണ്ട് മൂന്ന് ഒട്ടക്കാണ് എന്നിട്ടാണ് പറയില്ല വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ നടത്തി വരുന്നത് ഇപ്പം കണ്ടില്ലേ വെള്ളം തെളിഞ്ഞിട്ടാണ് എടുക്കുന്നത് നമ്മൾ ആ പേമിനൊക്കെ ക്ലിയർ ആയിട്ട് കാണാതെ ഓ പിന്നെ നമ്മൾ കൈമൊന്ന് കടിച്ചേരാട്ടാ പുലിവാഹ പുലിവാഹടെണ്ടല്ല നമ്മുടെ പുലിവാഹിനെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ കണ്ടില്ല അടിയിൽ നിൽക്കുന്നത് അതിനെ ക്ലിയർ ആയിട്ട് കാണാല്ലേ കാരണം ഈ ഷെയ്ഡ് നെറ്റ് ഉള്ളത് കൊണ്ടാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ മാറ്റിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകട്ടില്ലേ ഇതിൻ്റെ മുകളിൽ നമ്മൾ കവർ ചെയ്ത് തരുന്ന നെറ്റില് ആ നെറ്റിൻ്റെ മുകളിൽ ഇതാകാണ്ടി ഈ കാണുന്ന രീതിയിലുള്ള സെവൻറ്റി പെർസെൻറ്റേജ് ഷെയ്ഡ് നെറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആലിക കുറഞ്ഞിട്ടുണ്ട് പിന്നെ വേറൊരു സന്തോഷവാർത്ത എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആകണ്ടില്ലേ നമ്മുടെ അരോണയുടെ ടാങ്കിൽ ഇപ്പൊ സീറോ പെർസെൻറ്റേജ് ആലികയാണ് ഇവിടെ കുറച്ച് ആലിക നിൽക്കുന്നുണ്ട് അത് നമ്മൾ കാര്യാക്കി കാരണം അതും കുറഞ്ഞു പോവും ഏകദേശം രണ്ടാഴ്ചയായിട്ട് ഏകദേശം ഈ അവസ്ഥയിലാണ് ഈ ടാങ്ക് എടുക്കുന്നത് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് കണ്ടില്ലേ ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന സംഭവം വെച്ചിട്ട് നമ്മൾ ഗ്ലാസ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം അത്ര അത്രമാത്രം നമ്മൾ ചെയ്യണ്ടോ ആഴ്ച ഒരു ദിവസം മൊത്തത്തിൽ ഒന്ന് ഗ്ലാസ് ക്ലീൻ ചെയ്താൽ മാത്രം മതി നമ്മുടെ ടാങ്ക് ക്ലീൻ ആൻഡ് ക്ലിയറാണ് പിന്നെ വിഡോഫിഷുകൾക്ക് ഒരു അപ്ഡേഷൻ ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഡോഫിഷകൾ ഈ ടാങ്കിൽ നിന്ന് മാറാനായിട്ട് പോവുകയാണ് വിഡോഫിഷകൾ മാറാനായിട്ട് പോവാണ് നമ്മുടെ നിയോൺ ടെട്ടകൾ മാറാനായിട്ട് പോവാണ് അപ്പൊ എന്തുകൊണ്ടാണ് അവർ മാറുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അപ്പോൾ നമ്മുടെ മീനുകൾ എവിടെയൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാമൻ്റെ വീട്ടിലാണ് അപ്പോൾ അവരെങ്ങനെ മാമൻ്റെ വീട്ടിലെത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നലെ രാത്രിയാണ് വിഷമങ്ങൾ എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ അത് റുതിയിൽ നമ്മൾ നമ്മുടെ മാമൻ്റെ വീട്ടിലുണ്ടായി അവരെ ഹോൾഡ് ചെയ്തു പിറ്റേ ദിവസം രാവിലെ ടാങ്കും സെറ്റ് ആയിട്ട് കൊണ്ടുവരാൻ വിചാരിച്ചു അതാണ് അവരോട് വെച്ചത് അപ്പോൾ എന്തായാലും നമ്മുടെ മീനുകളേതാ നമുക്ക് പോയി നോക്കിയാലോ നമ്മളെപ്പോഴേ നമ്മുടെ മാമന്റെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ മീൻ മീനേതാണെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ഞാൻ ചെറിയൊരു ഹിന്ദു തരാം നമ്മുടെ കയ്യിൽ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി മീനുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇത് വാങ്ങണ്ട വാങ്ങണ്ടാന്ന് വിചാരിച്ച് ലാസ്റ്റ് വാങ്ങിയ ഒരു മീനുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ മീനുകളേതാ നമുക്ക് നോക്കാം നമ്മുടെ മീനുകൾ എടുക്കുന്ന ടാങ്കിന്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് യെസ് നമ്മുടെ മീനേതാ നമ്മൾ നോക്കാനായിട്ട് പോകണം നമ്മുടെ മീൻ എവിടെ എടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ടാങ്കിലാണ് അപ്പം നമ്മുടെ മീനേതാ നമുക്ക് നോക്കിയാലോ യെസ് നോക്കാം നിങ്ങൾ കണ്ടു കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു നാടൻ മീനായിട്ടായിരിക്കും തോന്നുക എവിടെ മീൻ ുദ്ധിമുട്ടാണിട്ട് അങ്ങനെ കിട്ടാനായിട്ട് ഇട്ടാ നമ്മൾ എന്തുകൊണ്ടാണ് ഈ അഴുക്ക് പിടിച്ച വെള്ളത്തിൽ ആ മീനെ ഈ വെള്ളത്തിലും അതല്ല ഇതിന്റെ അപ്പുറത്തുള്ള വെള്ളത്തിൽ സർവേവ് ചെയ്യുന്ന മീനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് മീൻ മീൻ എവിടെയാണോ അവിടെ ഉണ്ട് ഇണ്ടാ അവിടെ ഇല്ലടാ മീൻ മീനോടാടിയാ കൊറച്ച നേരത്തെ വന്നപ്പോള് കണ്ടല്ലോ നമ്മുടെ മീനില്ലടുത്ത് പിടിച്ചു പിടിച്ചു പിടിച്ചോടുത്തു ഈ മീനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു കാര്യായിരിക്കും തോന്നുക ഇതേതാ മീൻ നമ്മുടെ വട്ടവൻ അതായത് നമ്മുടെ കടിയൻബ്രാല് ചടയൻ എന്നെല്ലാം പറയുന്ന ഒരു വെറൈറ്റിയിൽ പെട്ടിട്ടുള്ള മീനാണ് നിങ്ങക്ക് തോന്നും പക്ഷെ ഇതല്ല ഇവന്റെ പേരാണ് കൊബാൾട്ട് ബ്ലൂ ചെന്നൈ കൊബാൾട്ട് ബ്ലൂട്ടാണ് ചാടിയിട്ടാ ഭയങ്കര ചാട്ടക്കാരനാണ് അതായത് നമ്മൾ ഇത്ര അതുകൊണ്ടാണ് നമ്മള് ഇത്രക്കധികം വെള്ളം കുടിച്ചിട്ട് അവന് ഇട്ടതിട്ടാ എവിടെ അവൻ അവടാ ആളൊരു ചകജില്ലാടിയാണ് കണ്ടില്ലേ ഡ്രക്ഷേ ഇവൻ്റെ ഭംഗി ഇപ്പോഴല്ലാട്ട് അറിയാം ഇത് ചെറിയ സൈസാണ് കുറച്ചു സൈസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഫിന്നും കാര്യങ്ങളൊക്കെ ബ്ലൂ ആവും അപ്പോൾ ഇവരെ കാണാനായിട്ട് ഹെവി ലുക്കായിരിക്കട്ടവൻ്റെ അതായത് ഇവനെ നമ്മൾ വാങ്ങണ വീഡിയോ ഒക്കെ നമ്മൾ ഈ വീഡിയോൻ്റെ ഇടയിൽ നമ്മൾ കാട്ടി കാട്ടിത്തരുന്നിട്ട് അതായത് രാത്രി വരെ കൊണ്ടുവന്ന് അൺബോക്സ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഈ വീഡിയോൻ്റെ ഇടയിൽ നമ്മൾ അവിടെയൊക്കെ ക്ലിപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവ അവിടെ എടുക്കട്ടെ നമുക്ക് ഫോണൊഴിക്ക് പിടിച്ചാൽ പോരെ പോണൊഴിക്ക് പിടിക്കാം അപ്പോൾ അതെ ഈ ബേസിനുകൂടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ബേസിന് എന്തെടുക്കുന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ആൾക്കാരെ കാണാനായിട്ടാണ് അപ്പോൾ ഇവനെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ അടുത്ത മീനേതാണെന്ന് മനസ്സിലായി മനസ്സിലായിണ്ടാവും അടുത്ത മീൻ ഇവനായിട്ട് കുറച്ചു വലിയ ആളാണ് അപ്പം ആരാ നമുക്ക് നോക്കാം ഈ വഴികളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷം കാരണം നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ എപ്പോഴും നമ്മൾ വരാറുള്ള വഴികളും അതുപോലെ തന്നെ എപ്പോഴും കാണിക്കാറുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇട്ടത് അപ്പോൾ നമ്മൾ പണ്ട് മോൺസർഫിഷനൊക്കെ കീപ്പ് ചെയ്തു പറഞ്ഞ സ്ഥലമാണ് ഈ കാണുന്നത് അവിടെ തന്നെ കണ്ടില്ലേ അമ്മമാമയുടെ പഴയ അലമര ബെറഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ചാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ കണ്ടില്ലേ നമ്മൾ തിരിഞ്ഞു പോലും നോക്കാത്തൊരു ടാങ്കാണ് ഈ കാണുന്നത് കേട്ടോ അതിൽ നൽകി എനിക്ക് വാട്ടർ കേബേജ് ഉണ്ടായി നിൽക്കണ നമ്മൾ എവിടെ വാട്ടർ കേബേജ് കൊണ്ടുപോയിട്ടാലും അവിടെയൊക്കെ വാട്ടർ കേബേജ് എന്നറിയുകയാണ് നമ്മുടെ മോൺസർഫിഷ് ടാങ്കിൽ ഒഴിക്കേ അപ്പോൾ നമ്മുടെ അടുത്ത മീനാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ റിവീൽ ചെയ്താലോ നമ്മളടുത്ത മീനിനൊക്കെ നിൽക്കുന്നത് മെല്ലാനും റിവീൽ ചെയ്യാം നീ മീൻ ഫോൺ പിടിക്കി അപ്പൊ നമ്മൾ മെല്ലാനും റിവീൽ പോവാണ് പോകാനിട്ടാ അപ്പൊ ആദ്യം തേ പ്ലാസ്റ്റിക്കിന്റെ കവർ മാറ്റിണ്ട് പിന്നീട് ഇതേ നമ്മുടെ അമ്മാമ്മ അവർ ചാടി പോകേണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മരക്കഷ്ണൊക്കെ വെച്ചിട്ട് ഇട്ടാ നമ്മൾ അത്രക്കധികം ബിൽഡപ്പ് ബിൽഡപ്പ് കൊടുത്തിട്ടാണ് അമ്മാമേൻ്റെ അടുത്തൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതെ അവിടെ മീനുകൾ എടുക്കുന്നുണ്ട് ഇതേ കട്ടിക്കോ കാട്ടിക്കോ കട്ടിക്കോ ഇതും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട എൻപ്രാല് അല്ലെങ്കിൽ നമ്മുടെ കടിയൻപ്രാൽ അങ്ങനെയൊക്കെ ആയിരിക്കും തോന്നുക അല്ലേ പക്ഷേ ഇതല്ല ഇത് വേറെ വെറൈറ്റിയാണ് നമുക്ക് ഇവൻ ഏതാ വെറൈറ്റി എന്നൊക്കെ പറഞ്ഞതിന് മുന്നേ തന്നെ അവൻ്റെ കുറച്ച് ക്ലോസ് അപ്പ് ഷോട്ടുകൾ ഞാൻ കണ്ടു ഇതാ കണ്ടില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും കസ്സുണ്ട് അത് ഏത് വെറൈറ്റി സ്നേക്ക് ഇടാൻ സ്നേക്ക് ഇടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ ഏത് വെറൈറ്റിയാണ് മനസ്സിലായേണ്ടത് അവൻ ഏയ് എന്ത് സ്പീഡിലാണ് പോകുന്നു നോക്കിയേ നിങ്ങൾക്ക് അറിയാം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടോ ഇനി ഞാനിവിൻ്റെ പേര് പറയാനായിട്ട് പോവാണ് ഇവനാണ് നമ്മുടെ സാക്ഷാൽ ഗോൾഡൻ കോബ്ര സ്നേക്ക് ഇവൻ ഇപ്പം വലിയ സൈസൊന്നും ഇല്ല ഏകദേശം ഒരു സൈസ് സൈസല്ലോ പ്രിന്റും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളോ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ മാർക്കറ്റിൽ വലിയ ഗോൾഡൻ കോപ്പുകളിലൊന്നും കിട്ടാല്ലേ കിട്ടാണ്ടെങ്കിൽ പലരും പല റേറ്റ് ആണ് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ചെറുതിനെടുത്തത് ഇതിനും അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ നമ്മുടെ വീഡിയോകളിൽ മീനുകളുടെ വില എന്താണ് പറയാത്തെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിൽ മീനുകളുടെ വില പറയാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയത് വില കൂടുതലായിരിക്കും അല്ലെങ്കിൽ വില കുറവിനായിരിക്കും ഇപ്പം ഇത് വിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളിതിന്റെ വില പറഞ്ഞിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വില പറയാത്തത് മാനിമാര് വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാന്നൂറ്റമ്പത് രൂപ തൊട്ട് അറുന്നൂറ് രൂപ ആ റേഞ്ചിലാണ് ഇപ്പൊ ഈ കാണുന്ന ഗോൾഡൻ കോബറുടെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഭയങ്കര വലിയ സൈസില് അതായത് വൺ ഫീറ്റിൻ്റെ ഒക്കെ അടുത്തുള്ള ഗോൾഡൻ കോബറുടെ റേറ്റ് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു മാന്യമായ വില നോക്കുവാണെങ്കിൽ ആയിരത്തിനൂറ് തൊട്ട് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരൊക്കെ പോവാം അതിനും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കത്തി തന്നെയാണ് അപ്പൊ നമ്മുടെ ഗോൾഡൻ കോബറുകൾ അവിടെ കിടക്കുന്നില്ല അപ്പൊ നമുക്ക് മെല്ലാനും എന്നെ പിടിക്കണം അപ്പൊ പിടിക്കുന്നതിന് മുന്നേ തന്നെ അത് വളരെ കുറച്ച് വെള്ളം മാത്രം മതിയിട്ട് അവർക്ക് ഇവർക്കൊന്നു അനഞ്ഞു എടുക്കണം അതിനുള്ള വെള്ളം മാത്രം മതി കണ്ടില്ലേ ഇത്രയ്ക്ക് വെള്ളം മാത്രം മതി നമ്മുടെ ഗോൾഡൻ കോബറുകൾക്ക് അപ്പം മെല്ലേനെ അവന് പിടിക്കാട്ട് കിട്ടിയിട്ടാ ഇവൻ്റെ പ്രിന്റും കൈകളൊക്കെ ഞാൻ കാട്ടിത്തരാട്ടാ കണ്ടില്ലേ ചെറിയ രീതിയിൽ പ്രിന്റും കൈകൾക്ക് വന്ന് തുടങ്ങിയിട്ട് കണ്ടില്ലേ സൈഡിലൊക്കെ ഞാൻ കയ്യിലെടുത്ത് കാട്ടിത്തരാം കണ്ടില്ലേ പ്രിന്റൊക്കെ ിൽ വാല്യുമൊക്കെ ചെറിയ രീതിയിൽ പ്രിൻറ്റിങ്ങൾക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നലെ അധികം സ്ട്രെസ്സാക്കേണ്ട കാരണം നമ്മൾ നമ്മളിവിന് ഇടാൻ പോകുന്നത് ഗ്ലാസ് ടൈങ്ങിലാണല്ലോ അപ്പോൾ ക്ലിയർ ആയിട്ട് പ്രിന്റിംഗ് കാണാം ഇനി അടുത്താണ് നമുക്ക് പിടിക്കാം കേട്ടാ ഇത് നാലഞ്ച് ലൈനിന് കുറച്ച് കൂടുതലുണ്ട് ഏകദേശം വച്ചാൽ അഞ്ചിഞ്ച് സൈസ് ഉണ്ട് തോന്നിട്ടാ ഇവർ നമ്മുടെ വെള്ളത്തിൽ ആയി കിട്ടിയാൽ മതിയായിരുന്നു കാരണം കുഞ്ഞുങ്ങളാണ് രക്ഷപ്പെട്ട് കിടന്നു കിട്ടേണ്ട ഐസ് എളുപ്പമല്ല ഇപ്പോൾ ഇവനും നമുക്കിതിലോട്ട് ഇടാം ഓ അപ്പൊ രണ്ട് കൊളം കോബറുകൾ അതിന്റെ ഇട്ടാ പിന്നെ ഉമ്മാര് ചെറുപ്പത്തിൽ തന്നെ ഒരുമിച്ച് വളർന്ന് വലുതാവ് വച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പോ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത നമ്മുടെ നേരത്തെ ആ ടൈം നമ്മുടെ കേസ് തേക്കട്ടില്ലേ അയിനെ പോയിട്ട് പിടിക്കാം അപ്പൊ എന്നെ പിടിക്കണ്ട കേസ് എളുപ്പമാണ് പക്ഷെ ഇവരെ സൈസ് ഉണ്ട് ഇപ്പൊ പിട്ട് കഴിഞ്ഞാൽ വേഗ തന്നെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ അവൻ ചെറുപ്പൂരിനെ പിടിച്ച് തിന്നും അപ്പൊ നമ്മുടെ ബേസിനോട് വയ്ക്കട്ടാ അവിടെ വെച്ചിട്ട് നമ്മുടെ അനിയനെ കൊണ്ട് പിടിപ്പിക്കാം ോ ഗോൾഡൻ കോബ്രയാണ് ഞാൻ പിടിച്ചതല്ലേ കോബറാണ് കിട്ടുന്ന എളുപ്പല്ലാ അതായത് ഈ കാണുന്ന വേസ്റ്റ് അതിന്റെ അടിയിലൊക്കെ പോയി എടുക്കലാണ് അവരുടെ പണി കണ്ടുപിടിക്കുന്ന ദിവസം എളുപ്പമല്ല നമ്മുടെ ആരോണിനെ വറ്റാക്കിയില്ല എന്നാണ് നമുക്ക് തന്നാള് പറഞ്ഞത് കേട്ടാ പോയ ചാടിയാലോണ്ട് കിട്ടിയാ കിട്ടിയാ യെസ് അപ്പൊ നമ്മുടെ കൊബാൽട്ട് ബ്ലൂന് നമ്മൾ പിടിച്ചിട്ടുണ്ട് കൊബാൽട്ട് ബ്ലൂ ഏകദേശം ഒരു ഏഴഞ്ച് സൈസ് ഉണ്ട് കിട്ടാ കറക്റ്റ് നമ്മുടെ കടിയമ്പ്രാലി അല്ലെങ്കിൽ ചട പറയില്ല ആ ഒരു വെറൈറ്റി നമ്മുടെ വട്ടവൺന്നൊക്കെ പറയില്ല അയ്യോ ചാടലൂ ചാടലടാ ചാടല്ലേ ചാടല്ലേ അപ്പം നമുക്ക് ഈ നെറ്റ് കവർ ചെയ്തിട്ട് കൂന്മാരനെ വേഗം നമ്മുടെ വീട്ടിലോട്ട് കൊണ്ട് പോവാം അപ്പോഴേ നമ്മുടെ മീനുകളിനെ കൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പം നമുക്ക് മെല്ലേനെ നമ്മുടെ വട്ടവൻ സോറി നമ്മുടെ കൊബാൾട്ട് ബ്ലൂവിനെ പിടിച്ചിട്ട് നമ്മുടെ അരോണയുടെ ടാങ്കിലോട്ട് ഇടാം പവൻ്റെ അവിടെ എടുക്കുന്നുണ്ട് കിട്ടാ ചെറിയ രീതിയിൽ ബ്ലൂ ഒക്കെ നമ്മുടെ കണ്ണിൽ കാണാണ്ട് ഇതാ കണ്ടില്ലേ ക്യാമറയിലും ചെറിയ രീതിയിൽ കാണാനൊക്കെ ഉണ്ട് പക്ഷെ വലിയ രീതിയിലില്ലേ അത് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും കൊബാൾട്ട് ബ്ലൂ എന്നാണ് എൻ്റെ പേര് എൻ്റെ സയൻറ്റിഫിക് നെയിമ് ചെന്നാ ചെന്നു മാത്രമേ എനിക്കറിയുള്ളൂ ബാക്കി അറിയില്ലേ അത് നമുക്ക് മെല്ലാനും എന്നെ പിടിച്ചിട്ട് ഇടാം കയ്യിൽ പിടിച്ചെന്നെ ഇട്ടാ പോവാണ് പോ കണ്ടില്ലേ നമ്മുടെ ആരോണയുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്കൊരു പിടുത്തല്ലേ ഏയ് ഇട്ടിട്ടുണ്ട് നമ്മുടെ കൊബാൾട്ട് ബ്ലൂവിന് നമ്മുടെ ടാങ്കിലോട്ട് ഇട്ടുണ്ട് ഈ സൈഡിലാണ് സൈഡിലുണ്ട് നമ്മുടെ കൊബാൾട്ട് ബ്ലൂവിനെ നമ്മൾ ടാങ്കിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ അരോണിയും അവനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റും കയറും കാണാതില്ല പക്ഷെ എന്നാലും ചെറിയൊരു പേടി ഉണ്ട് നമ്മുടെ കൊബാൾട്ട് ബ്ലൂ ചിലപ്പോ അതായത് അരോൺ അറ്റാക്ക് എന്നുള്ള പേടി നമുക്കില്ല പക്ഷെ കൊബാൾട്ട് ബ്ലൂ ചിലപ്പോ ഇവൻ അറ്റാക്ക് അറ്റാക്കിയ ചാൻസ് ഉണ്ട് ആ ലുക്കിനോ കാണാനായിട്ട് നമ്മുടെ എന്താ പറയാ കടിയൻബ്രാൽ അല്ലെങ്കിൽ ചടയൻ ആ ഒരു ലുക്കൊന്നും അല്ല ഒരു വേറെ ലുക്കാണ് ഫിന്നിനും കാര്യങ്ങൾക്കൊക്കെ നല്ല വ്യത്യാസമുണ്ട് നേരിട്ട് കണ്ടാലേ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുള്ളൂ ശരിക്കൊരു വെറൈറ്റി ലുക്ക് തന്നെയാണ് പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാർ നല്ല ചാട്ടക്കാരാണ് ചാടാതെ നമ്മൾ നല്ല രീതിക്ക് നോക്കണം അതിന് പ്രശ്നം കൂടി ഉണ്ട് അപ്പം നമുക്ക് ഇനി എടുത്തത് ആരെയാണ് നമ്മുടെ ടാങ്കിലോട്ട് ഇറക്കിവിടെ ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോൾഡൻ കോബറുകളാണ് കേട്ടോ അപ്പം നമ്മുടെ ഇനി ഇനി അപ്പുറത്താണ് നിൽക്കുന്നത് ഇനി അവനങ്ങിട്ട് കൊണ്ടുവരണം അപ്പോൾ അവന്താ വരുന്നുണ്ട് കേട്ടാ അപ്പ ഏതുവഴി വരുന്നേ അപ്പം ഞാൻ നേരത്തെ നമ്മുടെ ഗോൾഡ് അതായത് കൊബാൽറ്റ് ബ്ലൂവിൻ്റെ കറക്റ്റ് ഷൂട്ടുകൾ കിട്ടാൻ വേണ്ടിട്ടാണ് അവൻ അങ്ങോട്ട് വിട്ടത് അവൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ ഗോൾഡൻ കോബ്ര കുട്ടികൾ ഇവിടെ ഉണ്ട് കേട്ടാ ഈ ചിലപ്പോൾ ചെറിയ ഗോൾഡൻ കോബ്ര ഡാമുള്ള ചാൻസ് നല്ല രീതിയിൽ കാണാണ്ട് കാരണം അതിൻ്റെ കണ്ണിങ്ങനെ ബൾജായിട്ടുണ്ട് അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ശരിക്കും ശ്രദ്ധിക്കുന്നത് നല്ല ഇരുത്തേ കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ല എല്ലാം പെട്ടെന്നായിരുന്നു സെറ്റായതും മെല്ലാതും അപ്പം നമുക്ക് മെല്ലേനെ ഈ അങ്ങോട്ട് വരുന്ന കാര്യങ്ങൾ നോക്കാം വിടുന്നതിന് മുന്നേ തന്നെ അതാ കണ്ടില്ലേ കുറച്ച് വെള്ളം ഇതിന് കളയണം ഇത്ര വെള്ളം ശരിക്കും ഉമ്മമാർക്ക് വേണ്ട ഇത്ര വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമാരി ചാടും അതൊരു ഡൗട്ടും ഇല്ല നമ്മൾ ഏകദേശം ഒരു ലെവലിക്ക് കുറയ്ക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് ഏകദേശം ഈ ലെവലുകാരോട്ടെ വെള്ളം വെള്ളപ്പുറം നമ്മൾ നല്ല രീതിക്ക് കുറച്ചിട്ടുണ്ട് കാരണം ഉമാർ നല്ല ചാട്ടക്കാരാണ് നമ്മളതിന്ന് ചാടിപ്പോൾ ഉള്ള ചാൻസ് നല്ല രീതിക്ക് കൂടുതലുമാണ് പിന്നെ ഇവന്മാർ പിടിച്ചു തിന്നാൻ ചാൻസ് ഉള്ള ഒരു വെറൈറ്റി മീനിലേക്ക് എടുക്കുന്നുണ്ട് അവനൊക്കെ നേരെ ഞാൻ കണ്ടതാണ് അതെവിടെ എടുക്കണു ഞാൻ പിടിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാട്ടിത്തരാട്ടാ എവിടെ ഏതാ ഫിഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പാ ഫിഷാണ് കേട്ടാ അവന് ഇതിലോട്ട് വിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോൾഡൻ കോബറുകൾ പിടിച്ചു തിന്നും അതൊരു ഡൗട്ടുമില്ല അതൊക്കെ എടുക്കണു അവൻ അതെടുക്കണു കിട്ടി 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 പോയി ഓട്ടയിൽ അരിപ്പിയായിരുന്നു ഗൈസ് എവിടെ ഫിഷിന് കാണലാളിൽ ഭയങ്കര നെക്കിലാണ് നിൽക്കുന്നത് കാരണം ആൾക്കീ ടാങ്കിൽ കിടന്നിട്ട് മനസ്സിലായി മണല്ലെ കളറുമാണ് നെറ്റിൽ കേറിക്ക നെറ്റിൽ കയറിക്കോ അല്ലെങ്കി പ്രശ്നാവും കേറിക്കോ കേറിക്കോ കയറി കറി കയറി പോലെ അടുത്തോട്ട് നമ്മളാകുമ്പോൾ പറ്റിച്ചുട്ടാ നെറ്റോടൊക്കെ പുതിയത് വാങ്ങാറായി ഇതാണ് നമ്മുടെ മീൻ ഇതാണ് നമ്മുടെ സ്പാ ഫിഷ് എല്ലാവർക്കും അറിയാം നമ്മുടെ പുഴകളിലും തടാകങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിന് ഒന്ന് കടിക്കുന്ന ഒരു വിരുദ്ധനാണ് കേട്ടോ നമുക്ക് നേരത്തെ നമ്മുടെ പ്ലാന്റ് ടാങ്കിലോട്ട് വിടാം വിട്ടിട്ടും കാര്യമൊന്നും നമ്മുടെ പ്ലാന്റ് ടാങ്കിലത്തെ മീനുകളൊക്കെ നമ്മൾ മാറ്റുന്നുണ്ട് അപ്പോൾ അതെന്തിനാന്നുള്ളത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗോൾഡൻ കോബറുകൾ നമ്മളെ നമുക്ക് ഇതിലോട്ട് പിടിച്ചിടാട്ടാ നമ്മൾ കൈ കൊണ്ട് അങ്ങനെ പിടിക്കണം ഈ വെള്ളം കൊടുക്കാനങ്ങൾ പിടിയാണ് കൈകൊണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും സ്ട്രെസ് ഔട്ടാണ് അപ്പോ അതിൽ തലപ്പൊക്കെ ആദ്യം വലുത് പോയിണ്ട് പിന്നെ ചെറുത് പോയിട്ടുണ്ട് കണ്ടില്ലേ ഫ്രണ്ട്സ് അവന്മാരൻ നമ്മളിത് നമ്മുടെ ചില്ലിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കറക്റ്റ് അവന്മാരും ഷോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ഗോൾഡൻ കോബറുകൾ കിട്ടാൻ കണ്ടില്ലേ ചെറിയ രീതിയിൽ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മാസം കൂടെ കഴിഞ്ഞിട്ട് ഈ ഗോൾഡൻ കോപ്പറേറ്റിൻ്റെ രൂപത്തിലാവുന്നാണ് വിചാരിക്കുന്നത് അത് വരെ ഡെഡാവാതെ ഉപമാരനെ കെയർ ചെയ്ത് കൊണ്ട് നടക്കണം പൂ ഉമാർക്ക് തൽക്കാലം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മുടെ തുമ്പികളുടെ ലാർവകൾ നല്ല രീതിക്ക് ഉണ്ട് അപ്പോൾ അപ്പുമാരനെ ഈ ടാങ്കിൽ സെറ്റാക്കി ഏകദേശം ഒരു മിനിമം സൈസ് സൈസാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്ലാന്റ് ടാങ്കിൽ എടുക്കുന്ന നമ്മുടെ കളർ വീഡിയോസ് ഇല്ലേ ഇവരെയൊക്കെ പിടിച്ച് മാറ്റിയിട്ട് ഈ ടാങ്കിലോട്ട് നമ്മൾ ഇടാനായിട്ട് പൂവാണ് അപ്പോൾ നമ്മുടെ എന്ത് ചെയ്യും അരോണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു ഗ്ലാസ് ടാങ്ക് നിർമ്മിക്കാനായിട്ട് പൂവാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അരോണയിൽ നിന്ന് മാറ്റിയിട്ട് ഇതിൽ നല്ല രീതിക്ക് ഇതുപോലെ തന്നെ അതായത് ഈ പ്ലാന്റുകൾ ഇതിലൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ കളർ വീഡിയോസിനെയും നിയോണ്ടക്കറുകളിനൊക്കെ ഇതിലോട്ട് മാറ്റാൻ പറ്റും അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് കിട്ടും നമ്മുടെ വീടിൻ്റെ അപ്പുറത്തിൽ പണി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഈ കാണുന്ന കള്ളിയിൽ കള്ളിയിലാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊബാൾട്ട് ബ്ലൂ ഈ കാണുന്ന കള്ളിയിൽ നമുക്ക് പിന്നെ അറിയാലോ നമ്മുടെ ഗോൾഡൻ കോബറസ്സിനൊക്കെ ഇടുകളാണ് വരുന്നത് അപ്പൊ ഇതിലത്തെ പ്ലാന്റും നേരം നമ്മൾ എടുക്കില്ല ഈ കാണുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് ഇതിലത്തെ വെള്ളം കുറച്ച് യുവന്മാരനെ പിടിക്കണം നമ്മുടെ കളർ വീഡിയോസിനൊക്കെ പിടിക്കണം നമ്മുടെ കളർ വീഡിയോസ് എടുക്കുന്ന നിക്കുന്നുണ്ടില്ലേ അപ്പൊ എന്തായാലും ഉടനെ തന്നെ മാറ്റിണ്ടാവില്ലേ മെല്ലേനെ മാറ്റി ഉണ്ടാവുള്ളൂട്ടാ അപ്പൊ നമ്മുടെ ഗോൾഡൻ കോബ്രകളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് വേണ്ടില്ലേ ഈ കണ്ണിറ്റ് നമുക്കിവിടെ എടുത്ത് വെക്കാം അല്ലെങ്കിൽ അന്മാര് നല്ല ചട്ടം ചാടും നമുക്ക് നല്ല പണി തരും അപ്പോൾ ഈ നെറ്റ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞ സേഫ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നമ്മുടെ പോക്കറ്റിൽ ഒരു സാധനം ഇടന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാക്കണ്ടില്ലേ നമ്മുടെ സിംബക്കുട്ടനെ കുളിപ്പിക്കാനുള്ള ആണ് നമ്മുടെ സിംബക്കുട്ടൻ എവിടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന റൂമിൻ്റെ ഉള്ള ആൾ അടച്ചിട്ട് കൊടുക്കാൻ അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ മറ്റേ പാനൊക്കെ പോലുള്ള സ്പ്രേ നമ്മൾ നമ്മളടിച്ചിട്ടുണ്ട് അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പൂച്ചുകുട്ടി അവൻ ഒപ്പം കളിക്കുക വച്ചിട്ടുണ്ടെങ്കിൽ ആ കെമിക്കൽ നമ്മുടെ പൂച്ചുകുട്ടിയുടെ വായലായിട്ട് ഡെഡ് ആവുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവന് ഈ റൂമിൽ ലോക്കാക്കി വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അവൻ നമുക്ക് മെല്ലെ കുളിപ്പിക്കേണ്ട കാര്യങ്ങൾ നോക്കണം അപ്പോൾ കുളിപ്പിക്കേണ്ട കാര്യങ്ങൾ നോക്കണമായിട്ട് മറ്റൊരു കാര്യം പറയേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പോകായിട്ട് അത്യാവശ്യം വിഷുമായിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ഗോൾഡൻ കോബ്ര അതുപോലെ തന്നെ വേട്ടക്കാരിൽ വേട്ടക്കാരായിട്ടുള്ള നമ്മുടെ അരാപ്പേമ അത കണ്ടില്ലേ വടങ്ങിട്ട് എനിക്ക് പേടിയാവുണ്ട് കൈടുമ്പോൾ ഇവരണ്ടില്ലേ ഇവൻ വേട്ടക്കാരൻ്റെ വേട്ടക്കാരനെ ഉണ്ടാ ഇപ്പം ഇവർക്കൊക്കെ ലൈഫ് ഫുഡ് നമ്മൾ പിടിക്കേണ്ടി വിചാരിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഗോൾഡൻ കോബറയ്ക്കും കോബാൽറ്റ് ബ്ലൂവിനും നമ്മുടെ രോണയ്ക്കും കൂടാതെ നമ്മുടെ പീക്കോക്ക് ബാസിനും എല്ലാവർക്കും കുഞ്ഞുമീനുകൾ നമ്മുടെ അരാപ്പേമയ്ക്കും ഗാറിനും വലിയ മീനുകൾ ഇപ്പോൾ ഇതിനൊക്കെ പിടിക്കുന്ന ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ പിടിക്കാൻ മാത്രമല്ല ഇവ കൊടുത്തിട്ട് ഉമാർ അടിപൊളി സ്ട്രൈക്കും കട്ടത്തിട്ട് നമ്മുടെ പി കോക്ക് ബാസ് ഒക്കെ ചെറിയ പ്രായത്തിലാണ് സ്ട്രൈക്ക് എന്നൊക്കെ ഉണ്ടെങ്കിൽല്ലോ മാര സ്ട്രൈക്കാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതിയോ നമ്മുടെ സിംഹക്കൂട്ടനെ അപ്പോൾ ഈ വീഡിയോയിൽ കുളിപ്പിക്കുന്നത് കാണിക്കണ്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കുളിപ്പിക്കാനായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ചാട്ടോ ഓട്ടം എല്ലാം കാരണം കൊണ്ട് വീട് നല്ല രീതിക്ക് ലങ്ങ് ഒരു അര മണിക്കൂറിൻ്റെ അടുത്തേക്ക് എത്തും അപ്പോൾ അത് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കില്ല അതപ്പോൾ ഒരു വേറെ വീഡിയോ വീഡിയോട്ടായിട്ടാണ് കാണുക അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മീനുകളുടെ ഒക്കെ സ്ട്രൈക്ക് എല്ലാം കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ മീനുകളെ കുളത്തുനിന്ന് എല്ലാം പിടിച്ചുകൊണ്ട് പോകാം നമ്മുടെ മീനുകൾക്കെല്ലാം കൊടുത്താൽ മതി ഇടിപെട്ട് സ്ട്രൈറ്റിനകളൊക്കെ കാണിക്കേണ്ടതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ മീനുകളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുക നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു ലൈക്ക് നമ്മുടെ ആളും ും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൻ എനേബിൾ ചെയ്ത് ആക്ടീവ് ചെയ്തോ കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും ബൈ തന്നെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കാൻ കിട്ടാ അപ്പൊ നമ്മുടെ മീനേതാന്ന് അറിയാനായിട്ട് നിങ്ങൾക്കും ആകാംക്ഷ ഉണ്ടാവും എനിക്ക്